ഒരിക്കലെങ്കിലും വേണ്ട, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഇത് കേരള പോലീസിന്റെ അഭ്യർത്ഥനയാണ്. കേരള പോലീസിന്റെ ഈ അഭ്യർത്ഥന എന്തിനാണെന്നോ, ദുരന്തമുഖത്ത് കാഴ്ച കാണാൻ എത്തുന്നവരോടാണ് കേരള പോലീസ് തൊഴുകൈയോടെ ഇക്കാര്യം പറയുന്നത്. സഹായിക്കുന്നില്ലെങ്കിലും വേണ്ട, തടസ്സം സൃഷ്ടിക്കരുത്. വെള്ളപ്പൊക്ക ദുരിതബാധിത മേഖലയിൽ കാഴ്ച കാണാനായി മാത്രം ദിവസേന ഇരമ്പിയെത്തുന്നത് അനവധി പേരാണ്. സെൽഫി എടുത്തും വീഡിയോ എടുത്തും ആഘോഷിക്കാനായാണ് ഇക്കൂട്ടർ എത്തുന്നത്. ഇത്തരക്കാരുടെ ശല്യം ഏറിയതോടെയാണ് പോലീസ് ഫേസ്ബുക്കിലൂടെ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത്. ദുരന്തമുഖത്ത് കാഴ്ചകൾ കാണാൻ എത്തുന്നവരുടെ തിക്കും തിരക്കും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ടെന്നും ഇത്തരം സന്ദർശനം നിർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു. പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദുരിതബാധിത പ്രദേശങ്ങൾ കാണാനെത്തുന്നവരോട് ദയവായി ഇതിൽ നിന്നൊരു കരകയറ്റം വരെയെങ്കിലും കാത്തിരിക്കൂ. മണ്ണിനടിയിൽ ഇനിയും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഉറ്റവർക്കൊന്ന് കാണാൻ അവരെ പുറത്തെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. സന്ദർശകരുടെ ബാഹുല്യം, അവിടങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തെയും ഭക്ഷണം ഉൾപ്പെടെ ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതുമൊക്കെ ഏറെ ബാധിക്കുന്നുണ്ട്. സഹകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നാണ് പോലീസ് പറയുന്നത്. സന്ദർശകരുടെ ബാഹുല്യം ദുരിതാശ്വാസ പ്രവർത്തനത്തെയും ഭക്ഷണം ഉൾപ്പെടെ അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കുന്നവരെയുമൊക്കെ ഏറെ ബാധിക്കുന്നുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അപകടം നടന്നിടത്തേക്ക് JCB അടക്കമുള്ള വാഹനങ്ങൾ, കാഴ്ച കാണാനെത്തുന്നവരുടെ വാഹനങ്ങൾ കാരണം മണിക്കൂറോളം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം കാഴ്ചക്കാരുടെ തിരക്ക് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. നിങ്ങൾ അവരെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവർക്ക് തടസ്സം സൃഷ്ടിക്കരുത്. ദുരന്തം വിതച്ച പ്രദേശങ്ങളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഷ്ടപ്പെടുകയാണ് കുറെ ആളുകൾ. ഇതിനിടയിൽ സെൽഫി എടുക്കാനും അവധി ആഘോഷിക്കാനുമായി ഇവിടേക്ക് വരരുതെന്നും ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് പറയുന്നു. സംസ്ഥാനം ഒന്നാകെ വെള്ളപ്പൊക്ക ദുരിതത്തിൽ അതിജീവിക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ചുരുക്കം ചിലർ ചെയ്യുന്ന ഇത്തരം ഹീന പ്രവൃത്തികൾ രക്ഷാപ്രവർത്തനത്തിന് ഏറെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.